പിതാവേ, സീറോ മലബാർ സഭയെ സംബന്ധിച്ചോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തട്ടിൽ പിതാവ് ഇന്ന് ചുമതലയേറ്റിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളും മറ്റുള്ള സംബന്ധിച്ചിടത്തോളം, വളരെ അപ്രതീക്ഷിതമായൊരു പേരായിരുന്നു തട്ടിൽ പിതാവിൻ്റെ. പക്ഷേ പിതാക്കന്മാരായ നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു എങ്ങനെയാണ്? ഞങ്ങൾക്ക് അത് അത്ര അപ്രതീക്ഷിതമായിരുന്നില്ല. കാരണം സിനഡിൽ വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ വലിയ നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ്. സഭ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ പ്രത്യാശയോടുകൂടി ഈ സഭയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് സിനഡിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ ശംശാബാദ് രൂപത സ്ഥാപിച്ചപ്പോൾ ഏതാണ്ട് സീറോ മലബാർ സഭയുടെ രൂപതകളില്ലാത്ത ഇന്ത്യയിലെ മുഴുവൻ പ്രദേശത്തേക്ക് ഒരു രൂപത സ്ഥാപിച്ചു. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മളതൊരു സ്ഥാനമായിട്ട് കണ്ടാൽ നമുക്കത് മനസ്സിലാവില്ല, വലിയൊരു വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയ ഒരു ഭൂപ്രദേശത്ത് ഒരു രൂപത സൃഷ്ടിച്ചെടുക്കുക? പക്ഷെ അദ്ദേഹം അതിൽ വലിയ എളിമയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ ഒരു രൂപതയെ കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. വിശ്വാസ സമൂഹങ്ങളെ അദ്ദേഹം സംഘടിപ്പിച്ചു. അത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രേക്ഷിത മേഖലകളിലും അദ്ദേഹം സന്ദർശകനായിട്ട് അപ്പസ്തോലിക് വിസിറ്റേറ്ററായിട്ടൊക്കെ പോയിരുന്നു. അപ്പോൾ ആ വിശാലമായ ഒരു വലിയ പരിചയം അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിവന്യ പിതാക്കന്മാരുടെ ഇടയിൽ സീനിയറായിട്ടുള്ളൊരു പിതാവാണ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവ്. എല്ലാവരോടും വലിയ സൗഹൃദം പുലർത്തുന്ന, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അഭിവന്യ കർദിനാൾ ആലഞ്ചേരി പിതാവ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് സഭയ്ക്ക് ഇത്രയും അധികം വളർച്ചയുണ്ടായത്. സഭയൊരു ഒരു ഗ്ലോബൽ സഭയായിട്ട് തന്നെ മാറി. അപ്പോൾ അതിനൊരു നല്ലൊരു തുടർച്ച അഭിവന്യ ആലഞ്ചേരി പിതാവിൻ്റെ കൂടെ നിന്ന്, പ്രത്യേകിച്ച് ശംശാബാദിൻ്റെ രൂപീകരണത്തിനുമെല്ലാം കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ തട്ടിൽ പിതാവിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രചോദനമാണ്. ദൈവാത്മാവ് പ്രവർത്തിച്ചു. തലേദിവസം മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പലരുടെ പേരുകളും ഒക്കെ പറഞ്ഞെങ്കിലും, പക്ഷേ അതൊന്നും ആയിരുന്നില്ല അവസാനം തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അത് പക്ഷേ പുറത്തുള്ള സമൂഹത്തിന് മനസ്സിലാകാത്ത, വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് പിതാവിൻ്റെ പേര് വരെ ഈ ഒരു സ്ഥാനത്തേക്ക് മാധ്യമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരു ലിസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ പിതാവിൻ്റെ പേരടക്കം വെച്ചിരുന്നു. എങ്കിലും പിതാവ്, ഇത് വളരെ വളരെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ സഭയും വിശ്വാസ സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്നത് പിതാവിലേക്ക് മെയിനായിട്ട് കാരണം, തട്ടിൽ പിതാവ് കാരണം, വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ സീറോ മലബാർ സഭ പോയിരുന്നു. വൈദികരായാലും മെത്രാന്മാരായാലും വിശ്വാസികളായാലും വളരെ കരയേണ്ട ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. ആ ഒരു ക്രൂശയിൽ നിൽക്കുന്നൊരവസ്ഥ ഇപ്പോഴും അതേപോലെ നിൽക്കുന്നതിനിടയ്ക്കാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ണ് മാധ്യമങ്ങളായാലും ഇനി എന്തായിരിക്കും എന്ന രീതിയിലാണ് കണ്ണു നോക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും ഒരു ശുഭ പര്യവസാനം എന്ന രീതിയിൽ? ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെയാവുമെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അവിടെയും ഈ തെരഞ്ഞെടുപ്പിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെടും എന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ ഒരു വിചാരം, നമ്മുടെ വൈദികർ ദൈവാത്മാവിനോട് തുറവിയുള്ളവരായി സഭയുടെ ഘടനയെ അംഗീകരിച്ച്, മെത്രാൻ പ്രബോധനത്തിന് അധികാരമുള്ള വ്യക്തിയാണ്, അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കേണ്ടതാണ് എന്നുള്ള ഒറ്റ നിലപാടെടുത്താൽ വിശ്വാസി സമൂഹം അവരോടൊപ്പം ചേരും, ഈ സഭ ഒറ്റക്കെട്ടാവും. അത് നടക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെ കുറച്ചുകൂടെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമായിരിക്കും, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണമായിരിക്കും, കുറച്ചുകൂടെ ഒരുപക്ഷെ അപമാനങ്ങളിലൂടെ കടന്നു പോകണമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. പിന്നെ സീറോ മലബാർ സഭയിലെ പലരും പ്രതിസന്ധി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു രൂപതയിലാണ് പ്രധാനമായിട്ട് പ്രതിസന്ധി ഉണ്ടായത്, മറ്റെല്ലാ രൂപതകളിലും പ്രതിസന്ധി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അത് ആദ്യം ആരും ഹൈലൈറ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. 34 രൂപതകളിൽ വ്യത്യസ്തമായിട്ട് ഈ ആരാധനയുടെ പേരിൽ വ്യത്യസ്തതകളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായിരുന്ന ഒരു സമൂഹം ഒറ്റ സമൂഹമായിട്ട് മാറി. അതൊരു വലിയ നന്മയാണ്. ലോകത്തെവിടെ പോയാലും ഇപ്പോൾ ഒരേ രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം, അതിൽ നിന്ന് തന്നെ ഒരു വലിയ ഐക്യത്തിൻ്റെ അരൂപി ഉടലെടുക്കും. പിന്നെ ഒരിടത്തുണ്ടായ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ മറ്റ് ഒത്തിരി പേർക്ക്, അത് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഒത്തിരി വിഷമം, വിശ്വാസ പ്രതിസന്ധികളും തകർച്ചകളും, ധാർമ്മികമായിട്ട് പോലും മാർപ്പാപ്പയെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. ശരിയാണ്, അത് സഭ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് മാനുഷികമായ കഴിവിലല്ലോ, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. എത്ര പാറക്കെട്ടുപോലെ കട്ടിയായ ഹൃദയങ്ങളെയും ദൈവത്തിന് മാനസാന്തരപ്പെടുത്താൻ, ആ വലിയ പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ഞങ്ങളെല്ലാം മുന്നോട്ട് പോവുക.
ഇതുപോലെ തന്നെ പിതാവെ, നമ്മൾ സമൂഹത്തിൽ മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് ക്രൈസ്തവ സമൂഹം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് അവഗണന നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളിലും. അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹം എന്നല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തട്ടിൽ പിതാവ് വരുമ്പോഴും സഭയുടെ മെത്രാന്മാരെല്ലാവരും കൂടി ഇതിനെതിരെ ഒരു നമുക്ക് വിശ്വാസി സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയമായ നിലപാടുകളൊക്കെ എടുക്കേണ്ടതല്ലേ? ഈ നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം അവഗണിക്കപ്പെടുന്നു, രാഷ്ട്രീയ രംഗത്ത് അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം ക്രൈസ്തവ സമൂഹം തന്നെയാണ്. നമുക്ക് വോട്ട് കുറവാണ്, അതിപ്പോൾ എന്നാ ചെയ്യണം? അതിപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടാണ് പ്രധാനം. വോട്ടുള്ളവരുടെ പിന്നാലെ അവർ പോകും. യഥാർത്ഥത്തിൽ സമഗ്രതയുള്ള ഒരു സമൂഹം ന്യൂനപക്ഷങ്ങളെയും തുല്യ ആദരവോടെ സമത്വത്തോടെ കരുതേണ്ടതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന കിട്ടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഈ കേരളത്തിലാണെങ്കിലും ന്യൂനപക്ഷങ്ങളിൽ കൂടുതൽ അംഗസംഖ്യയുള്ള പക്ഷത്തോടായിരിക്കാം രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യം. അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ടത് ക്രൈസ്തവ സമൂഹം തന്നെ തിരിച്ചറിയണം. അവരുടെ ശത്രുക്കൾ അവരുടെ ഉള്ളിൽ തന്നെയാണ്, പുറത്തല്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു വലിയ വിശ്വാസം, നമ്മുടെ സമൂഹം തന്നെ കുറച്ചുകൂടെ ശക്തിപ്പെടുകയും നമുക്ക് തന്നെ കുറച്ചുകൂടെ നല്ല കുടുംബങ്ങളുണ്ടാവുകയും കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവുകയും ജനസംഖ്യാപരമായിട്ട് നമ്മൾ ഈ ഇല്ലാതായി പോകുന്ന സാഹചര്യത്തെ നേരിടുകയും ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ആർക്കെങ്കിലും എതിരെ നമ്മൾ പ്രവർത്തിക്കണമെന്നില്ല, നമ്മളുള്ളിൽ നിന്ന് തന്നെ ശക്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്.